നമസ്കാരം. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും സഖാക്കൾക്കും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും ഒക്കെ കുത്തനെ ശമ്പളം വർദ്ധിപ്പിച്ചതും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നതും ഒക്കെ ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട് തത്വമൈ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അതായത് ഓരോരുത്തരുടെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ, ക്ലാർക്കിന്റെ, മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാം സഖാക്കൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാണ്, ബന്ധുക്കളാണ്. അങ്ങനെ വരൂ, എന്തൊക്കെയായാലും അപ്പോൾ അവർക്കൊക്കെ ക്രമാതീതമായി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്ത് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തതിന്റെ വാർത്ത കൃത്യമായ കണക്കുകൾ സഹിതം തത്വമൈ ന്യൂസ് വാർത്തയായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ഇത് ക്രമവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം, ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൂട്ടിയിട്ടുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അവർ സ്വാഭാവികമായി ശമ്പള വർധനവ്, പേ റിവിഷൻ ഒക്കെ ശരിക്കും ഈ ഒരു സർവീസ് റൂളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും പെട്ടിപിടിച്ചവർക്കുമൊക്കെ തോന്നിയ വഴി 100,000, 1.5 ലക്ഷവും ഒക്കെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിൻ്റെ ആ ഒരു നൈതികത സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശക്തമായ നടപടിയാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ഇത്തരം ക്രമവിരുദ്ധമായ നടപടികൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഉത്തരവിന്, ഈ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിന് സ്റ്റേ വന്നിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക പ്രവർത്തകനും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനുമായ ശ്രീ മുരളി മാങ്കുഴി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുടെ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിനും അതുപോലെ അവർക്ക് ക്രമവിരുദ്ധമായി ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിനും എതിരെ ഹൈക്കോടതി വിചാരണക്കെടുത്ത കേസിലെ വിധി വന്ന ശേഷം മാത്രം 2017 മുതൽ പൂർവ്വകാല പ്രാബല്യത്തിൽ ഈയിടെ പുറപ്പെടുവിച്ച ശമ്പള വർധന നടപ്പിലാക്കിയാൽ മതി എന്ന് പിണറായി സർക്കാരിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൃത്യമായി തന്നെ ഈ ഒരു വിഷയം സ്റ്റേ ചെയ്തുകൊണ്ട്, ഈ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഇത് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിനെതിരെ ഹൈക്കോടതി നേരത്തെ വിചാരണക്കെടുത്ത ആ ഒരു കേസും ഒരു പരാതിയുമുണ്ട്. അതിൽ തീർപ്പായതിനു ശേഷം മാത്രം, അതിൽ വിധി വന്നതിന് ശേഷം മാത്രം, കാരണം അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ, ഇവരെ എടുത്തത് തന്നെ ക്രമവിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ തോന്നിയപടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ എടുത്തവർക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് തോന്നിയ വേണ്ടി ശമ്പളം കൂട്ടി അവരത് മേടിച്ച് പോക്കറ്റിട്ടുണ്ട് പോകുന്നത് എന്ത് ന്യായമാണ് എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. ശക്തമായ തിരിച്ചടിയാണ് പിണറായി വിജയൻ സർക്കാരിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരം ഒരു വമ്പൻ കൊള്ളക്കെതിരെ കോടതി വടിയെടുക്കുമ്പോൾ 2 കൊല്ലം ജോലി ചെയ്തതിന് അരിയേഴ്സായി ലഭിക്കുന്ന 10 ലക്ഷം പോക്കറ്റിലിട്ട് കൊണ്ടുപോകാനുള്ള ദേശാഭിമാനി എഡിറ്ററായിരുന്ന PM മനോജിന്റെ മോഹം തൽക്കാലം നടക്കില്ല എന്ന് ശ്രീ മുരളി എഴുതുന്നുണ്ട്. ഈ കൂടെ കേസ് വീണ്ടും അടുത്ത ദിവസം, അതായത് മെയ് 18 പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് വിപ്പ് എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പള വർധനയ്ക്കും ഗ്രാറ്റുവിറ്റി പെൻഷൻ തുകകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 94 മുതൽ 3 വർഷം ജോലി ചെയ്ത ഇത്തരം പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്നത് നിയമപരമായി തെറ്റാണെന്നും ഇവരെ നിയമിക്കുന്നതിൽ വിദ്യാഭ്യാസ യോഗ്യതയോ റിക്രൂട്ട്മെന്റിന്റെ നിയമപരമായ നടപടിക്രമങ്ങളോ പ്രായപരിധിയോ പാലിക്കാത്തത് അനിയന്ത്രിതമായ വിവേചനാധികാരത്തിന്റെ ദുരുപയോഗവും സാമാന്യ നീതി നിഷേധവുമാണെന്നാണ് ഇതിനെതിരെ കേസ് ഫയൽ ചെയ്ത ഹർജിക്കാർ വാദിക്കുന്നത്. ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന ഒരു സംഘടനയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജിയും പരാതിയും ഒക്കെ നൽകിയത്. ജസ്റ്റിസ് VG അരുൺ, മുരളി പുരുഷോത്തമൻ എന്നിവരുടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇത് നിയമവിരുദ്ധമാണ്, ഇത് തോന്നിയപടിയാണ്, ഇവിടുത്തെ ആളുകളെയും ജനാധിപത്യ നീതിന്യായ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്ന നടപടിയാണ്. ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി തോന്നുന്നതുപടി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും സഖാക്കൾക്കും ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് എന്ന വളരെ ശക്തമായ ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ മെയ് 18 ശേഷം ഉണ്ടാകും. എന്തായാലും ഈ തിരിച്ചടി ഒരിക്കലും പിണറായിക്ക് താങ്ങാനാവില്ല. കാരണം വേണ്ടപ്പെട്ടവർക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കുമൊക്കെ ശമ്പളം, നമ്മൾ നേരത്തെ ആ സ്റ്റോറിയിലൊക്കെ പറഞ്ഞു, ഏതാണ്ട് 160,000 ഒക്കെയാണ് ബേസിക് പേ വരുന്നത്. മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ പണം സർക്കാർ കട്ടുമുടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എഴുതി തള്ളിക്കൊടുക്കുന്ന പരിപാടി ഇനി നടക്കില്ല. ഇത് 10 ലക്ഷവും 20 ലക്ഷവും ഒന്നും പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോക്കൽ നടക്കില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഇതിനൊക്കെ വേണ്ടി ഈ പോക്കൃത്തരങ്ങളും ഈ തെണ്ടിത്തരങ്ങളും കാണിച്ചിട്ട് അതിനൊക്കെ വേണ്ടി സുപ്രീം കോടതിയിലുമൊക്കെ വക്കീലമാർക്കും ഫീസ് കൊടുത്ത് ഇത് ഉരുട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇത്രയും കാലം കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. അതും ജനങ്ങളുടെ പണമാണ്, പാവങ്ങളുടെ പണമാണ്, പാവങ്ങൾ നികുതി കൊടുക്കുന്ന പണമാണ്. എന്തായാലും വളരെ ശക്തമായൊരു തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന് ഈ സ്റ്റാഫ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചല്ലേ പറ്റൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.